ലോകത്താകെ 7 ലക്ഷത്തിലധികം രോഗബാധിതർ, 30,000-ലേറെ മരണങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ 1,000 രോഗികൾ കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും രോഗികൾ 200-ലേക്ക് എത്തുന്നു. അപ്പോൾ ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 സംഹാര താണ്ഡവം ആടുകയാണ്. അപ്പോൾ നമ്മൾ പത്രം, TV, റേഡിയോ, സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളും അറിയിപ്പുകളും മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വന്നത് ഈ ഒരു കൊറോണ വൈറസ് കാരണം ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ചില നല്ല കാര്യങ്ങളും ഭൂമിക്ക് ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളും ചില നന്മകളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് TV. ഞാൻ സഫർ. ഈ കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും നമ്മൾ മനുഷ്യരെ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ ഭൂമി തന്നെയായിരിക്കും. കാരണം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഭൂമി ഇങ്ങനെ ഒരു സുഖം അനുഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ്. ഇവിടെ ഫാക്ടറികൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ അളവ് വലിയ രീതിയിൽ തന്നെ ലോകത്ത് കുറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ഭൂമി മുഴുവൻ നിന്ന് റീഫ്രഷ് ആകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് നല്ല വായുവാണ്. അപ്പോൾ ഭൂമി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഭൂമിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് യൂറോപ്യൻ എൻവിറോൺമെന്റ് ഏജൻസി ഒക്കെ പഠനം നടത്തിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് വാഹനങ്ങളും അതേപോലെ ഫാക്ടറികളൊക്കെ അടച്ചു പൂട്ടിയത് കൊണ്ട് തന്നെ ഈ വായുമാലിന്യത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു കുറവ് തന്നെ വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. നൈട്രജൻ ഓക്സിജൻ്റെ അളവൊക്കെ ധാരാളമായിട്ട് കുറയുന്നുണ്ട്. അവരതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും 3% കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ ആ ഒരു കറക്റ്റ് കണക്ക് അവർ പഠനം നടത്തിയാണ്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 10-15 ദിവസം കൊണ്ട് തന്നെ 50% എയർ പൊല്യൂഷൻ കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇവർ പുറത്തുവിട്ട മറ്റൊരു കണക്കാണ് നമ്മൾ വാർത്തയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള UV rays, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം ഓസോൺ പാളിക്ക് വിള്ളലുണ്ട് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂറോപ്യൻ എൻവിറോൺമെന്റ് ഏജൻസി പുറത്തുവിട്ടൊരു കണക്കനുസരിച്ചാണ്ട് ഈ ഒരു വിള്ളലിന് വളരെ വലിയ രീതിയിൽ തന്നെ കുറവ് വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. വേറെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂമിയിലെ മിക്ക ജലാശയങ്ങളും ഏറെക്കുറെ ശുദ്ധിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫാക്ടറികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും കാര്യങ്ങളൊന്നും ഒരു നിലക്കും ഒരു ജലാശയങ്ങൾക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ നദികളും പുഴകളും തടാകങ്ങളും ഒക്കെ നല്ല ക്ലീൻ, പക്കാ ക്ലീൻ വാട്ടർ ആയിട്ടുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള തടാകങ്ങളൊന്നായിട്ടുള്ള വെനീസ് തടാകം, അത് കുറേ വർഷങ്ങളായിട്ട് ടൂറിസ്റ്റ് കാരണം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പൊല്യൂട്ടർ ആയിരുന്നു. ഇപ്പോൾ വെറും 2 ആഴ്ച കൊണ്ട് അത് നല്ല ക്ലീൻ വാട്ടർ ആയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പിന്നെ അങ്ങോട്ടൊന്നും പോകേണ്ട, നമ്മുടെ നാട്ടിലുള്ള നദികളും അല്ലെങ്കിൽ പുഴകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതെ, ആ ഒരു മാറ്റം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കൊറോണ സമയം നമ്മുടെ ഭൂമി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആവുന്നുണ്ട്. അത് എത്ര പേര് അറിയുന്നുണ്ട് അറിയില്ല. സോ അത് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം നമ്മുടെ ഭൂമി ക്ലീൻ ആവുന്നുണ്ട്. എയർ പൊല്യൂഷനും കാര്യങ്ങളില്ല, അതേപോലെ വാട്ടറൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മുതൽ 1 നഗരങ്ങൾ വരെ ശൂന്യമായപ്പോൾ എല്ലാവിധ മലിനീകരണങ്ങളും ലോകത്ത് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ പുക മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, ശബ്ദ മലിനീകരണം, അങ്ങനെയുള്ള എല്ലാവിധ മലിനീകരണവും ലോകത്ത് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ പ്രകൃതിയെ ചൂഷണം ചെയ്തതിന് ഒരു കാര്യം കണക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതികാരമാവാം കൊറോണ വൈറസ് എന്ന് പറയുന്നത് പറയാതെ വയ്യ അല്ലേ. അപ്പോൾ അത്രക്കും നല്ല രീതിയിൽ ഭൂമി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണമുള്ള ഡൽഹി, മുംബൈ അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ക്ലീൻ ആയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഈ വായു എന്ന് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വായുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല ഓക്സിജൻ എന്തെങ്കിലും ശ്വസിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും അലർജി വരുമെന്നാണ് ഇപ്പോൾ നമ്മുടെ പിടി. കാരണം നമുക്കൊന്നും ശീലമില്ലാത്ത ഒരു കാര്യമാണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഭൂമിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കൊറോണ വൈറസ് കാരണം ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില നന്മകൾ, കൊറോണ വൈറസ് കാരണം ലോകത്തിലുള്ള ചില നന്മകളെ കുറിച്ചാണ് പറയാൻ പോണത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആക്സിഡന്റുകളുടെ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും ഓടുന്നില്ല. സോ ആക്സിഡന്റുകളുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ പത്രം നോക്കി അറിയാൻ സാധിക്കും വാഹന അപകടങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ അടുത്തൊരു കാര്യമാണ് ക്രൈമുകളുടെ എണ്ണത്തിലും നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, മോഷണം, പിടിച്ചുപറി, കൊലപാതകം, പീഡനം, അങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ എണ്ണത്തിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. കാരണം ആൾക്കാരെല്ലാവരും വീട്ടിലാണ്. പിന്നെ മോഷണത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ടാണെങ്കിൽ കള്ളന്മാർക്ക് അവരുടെ പണി നടക്കില്ല, എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ആ ഒരു പണി ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ മോഷണത്തിൻ്റെ കാര്യത്തിലും എണ്ണം, അങ്ങനെയുള്ള എല്ലാ
കുറ്റകൃത്യങ്ങളും നല്ല രീതിയിൽ ലോകത്ത് എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ വ്യക്തി ശുചിത്വം തന്നെയാണ്. നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ കൈ കഴിക്കുന്നതും നമ്മുടെ ശുചിത്വം നമ്മൾ ഇത്രത്തോളം പാലിക്കുന്നതും. അപ്പൊ അതും ഇതുകൊണ്ടുള്ള ഒരു നന്മ തന്നെയാണ്. ഈ കൊറോണ കാരണം ഇങ്ങനെ ചില നന്മകളും ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയണം. എന്തൊക്കെ പറഞ്ഞാലും ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു മഹാവിപത്ത് തന്നെയാണ്. ഇങ്ങനെ അധികം പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ലോകത്തിന്റെ എക്കണോമി പൂർണ്ണമായിട്ടും തകർന്നടിയും, അതിലൊരു സംശയമില്ല. പിന്നെ അമേരിക്കയിലും ഇറ്റലിയിലും ബ്രിട്ടനിലും ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിലിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉണ്ടെന്നത് വീഡിയോയിൽ പറയാനുള്ളത്. വേറെ എന്താ, അതൊക്കെ ഉണ്ടോ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.